ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സാധാരണ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിലുള്ളൊരു പരിപ്പ് കറിയാണ്. ഇതിൽ ഞാൻ എണ്ണയൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ളൊരു ഒഴിച്ചു കൂട്ടാനാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് തോരപ്പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. 1.5 കപ്പ് തോരപ്പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മെഷർമെൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ കപ്പിന് 1.5 കപ്പ് തവരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇത് കുതിർത്തിയിട്ടില്ല. പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുള്ളവർക്ക് കുതിർത്താണ്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 3-4 വിസിൽ വരുത്താൽ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ അതാ പരിപ്പ് ഇവിടെ ഇങ്ങനെ ഇതാ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെന്ത പരിപ്പിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു തവി വെച്ചിട്ട് ഈ പരിപ്പൊന്ന് ഉടച്ചെടുക്കുക. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ല ഒരു തവി വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് പരിപ്പ് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റും നല്ലപോലെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകിയും കിട്ടും കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ എന്താ മീഡിയം സാമാന്യം വലിപ്പമുള്ള മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. 2 തക്കാളി എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്ത തക്കാളി സ്ക്വയർ പീസാക്കി മുറിച്ചെടുത്തത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3-5 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒന്ന് കീറിയിട്ടിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും ചോപ്പ് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട്. സ്ക്വയർ പീസാക്കി മുറിച്ചതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാന് ആയിട്ട് അതിന് മുന്നായിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പോളം വെള്ളം മാത്രം മതി. അപ്പോൾ ഈ പച്ചക്കറികൾ ഒന്ന് പരിപ്പിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് അതിന് പാകത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേവിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും ആകുമ്പം അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ, ഒരു വിസിൽ തന്നെ പോലും വേണമെന്നില്ല. ഒരു വിസിൽ വരുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യാം. പക്ഷേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടെയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് വേവുമ്പം അത് അടിയിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ആ പിടിച്ചിരിക്കുന്നതെല്ലാം വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോകും. അപ്പോൾ ആ സമയത്ത് തന്നെ വേവുന്ന സമയത്ത് തന്നെ അതിനുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത്, 1/2 കപ്പ് അല്ലെങ്കിൽ അതിൽ കുറവായാലും മതി. അതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. വെണ്ണ പോലെ അരച്ചെടുക്കണം. വെള്ളം തേങ്ങയിരുന്ന പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അത് അരച്ച് കഴിഞ്ഞിട്ട് ഇതാപ്പോഴേക്ക് ഇത് വെന്ത് വിസിൽ ഓഫായി മാറ്റിയിരുന്നു. ഇതൊരു മണ്ണ് പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പാത്രത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിലും മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മൺപാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് ഒരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സ്റ്റൗ ഓൺ ചെയ്യണം കേട്ടോ. അതിനുശേഷം എന്താ 1 സ്പൂൺ നെയ്യ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഒന്നും കൂടെ പരിപ്പും ഇത് തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ അതിനുശേഷം അതിലേക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം പാകത്തിനാക്കി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കരുത്, വല്ലാതെ തിളപ്പിക്കരുത്. നല്ലപോലെ ഒന്ന് സൈഡെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ. തേങ്ങ
അതിന് ശേഷം തിളപ്പിച്ചാൽ വല്ലാതെ കറി വല്ലാതെ പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തിളപ്പിക്കുന്നില്ല, സൈഡെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് കളർ എന്തെങ്കിലും കുറവുണ്ട് എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പുണ്ടെന്ന് ഉപ്പ് കുറച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കറി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കറിയുടെ പണി. ഇനിയിപ്പോൾ ഇത് ഒന്ന് കടുക് വറുത്തെടുക്കണം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാൻ ചുവന്നുള്ളിയെല്ലാം മൂപ്പിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നെയ്യിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കാൻ പോവുകയാണ്. ഒരു പിടിയോളം ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ നെയ്യിലിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഉള്ളി എല്ലാം നെയ്യിൽ മൂപ്പിച്ച് ചേർക്കാമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണവും വാസനയൊക്കെ ഉണ്ടാവും. നല്ല കറിക്ക് നല്ല ടേസ്റ്റും വാസനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഉള്ളി നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ആ മൊരിഞ്ഞ് വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് നമ്മൾക്ക് കുറച്ച് മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണം ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുളകും കറിവേപ്പിലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നല്ലപോലെ മുരിഞ്ഞിരിക്കുന്ന ഉള്ളിയിലേക്ക് രണ്ട് ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതും കൂടി ഉള്ളി മുളകും എല്ലാം കൂടെയും നെയ്യിൽ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യിൽ മുരിഞ്ഞിരിക്കുന്ന മുളകെല്ലാം ആ കറിയിൽ തിരുമ്മിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇതും കൂടെ നമ്മൾ മൂപ്പിച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കറിയും ഇവിടെ ഞാൻ ഒന്ന് കടുക് വറുത്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ചോറിനായാലും ചപ്പാത്തിക്കും പൂരിക്ക് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. ഉള്ളിയും തക്കാളിയും എല്ലാം നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവും. പരിപ്പാണെന്നുണ്ടെങ്കിലും എപ്പോഴും വീട്ടിലുണ്ടാകും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു പിടി ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക വേറൊരു മണമാണ്. വേറൊരു മണവും വേറൊരു ടേസ്റ്റുമാണ് മല്ലിയിലയെല്ലാം ചേർത്ത് കൊടുക്കുമ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപ്പ് കറിയുടെ റെസിപ്പി. നല്ല സൂപ്പർ കറിയാണ്. നമുക്ക് കാലിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു പാത്രം ചോറിണാൻ തോന്നും. അപ്പോൾ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെ വേറൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.